ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ പഠിപ്പിച്ചതൊക്കെ എല്ലാരും പഠിച്ചല്ലോ. നീ ഇന്നലെ ക്ലാസ്സിൽ വന്നില്ലല്ലോ, എവിടെയായിരുന്നു? സാർ എന്റെ അപ്പൂപ്പൻ മരിച്ചുപോയിരുന്നു. ഒരു സംശയം കൊണ്ട് ചോദിക്കോ, നിനക്ക് എത്ര അപ്പൂപ്പന്മാരുണ്ട്? കഴിഞ്ഞ മാസമല്ലേടാ നിന്റെ ഒരു അപ്പൂപ്പൻ മരിച്ചത്, ഇന്നലെ ഒരാൾ മരിച്ചു. ഇനി ഇതുപോലെ കള്ളത്തരം പറഞ്ഞു വരാതിരുന്നാ നിന്റെ വീട്ടിൽ ഞാൻ വരും, അല്ലെങ്കിൽ ഇവിടുന്ന് ടീസ് തന്നു പറഞ്ഞുവിടും. കേട്ടല്ലോ, ഇന്നലെ പഠിപ്പിച്ചതൊക്കെ ഇവിടുന്ന് നോട്ട് വാങ്ങി എഴുതിയെടുക്കണം. ഏഹ്, നാളെ ഞാൻ വരുമ്പോ ചോദിക്കും, അപ്പൊ ഉത്തരം പറയണം. അപ്പൊ അപ്പൂപ്പൻ വന്ന് പറയില്ല, നീ തന്നെ പറയണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുമാരനാശാന്റെ വീണപൂവായിരുന്നു, എല്ലാരും അത് പഠിച്ചിട്ടുണ്ടല്ലോ. നീ കളിക്കാൻ വന്നതാന്നാ പഠിക്കാൻ വന്നതാന്നാ? വീണപൂവ് അതിന്റെ അർത്ഥം പറഞ്ഞേ. എടാ, കുമാരന്റെ ആശാന്റെ വീണപൂവ് അതിലർത്ഥം പറയും. ഖാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര, അതല്ല അതിന്റെ അടുത്ത വരി. ലാളിച്ചു പെറ്റുലത അൻപുടു ശൈശവത്തിൽ. ബുക്ക് നോക്കി വായിക്കാനല്ല പറഞ്ഞത്, അതിന്റെ അർത്ഥം പറയാനാ പറഞ്ഞത്. ലാളിച്ചു പെറ്റുലത അൻപുടു ശൈശവത്തിൽ. സാറേ, ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ലാളിച്ചു വളർത്തിയ ലത എന്ന് വെച്ചാൽ ലതയെ, ലതയുടെ അച്ഛനും ഉമ്മയ്ക്ക് വളരെ സ്നേഹിച്ച് ലാളിച്ച് തലയിൽ വെച്ച പേനരിക്കും തറയിൽ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ രീതിയിൽ ഭയങ്കര സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ലത ശൈശവത്തിലെ പെറ്റു. വളരെ കുട്ടിക്കാലത്തെ ഈ ലത പെറ്റു, ലാളിച്ചു വളർത്തിയ ലത പെറ്റു. ഇതിന്റെ കാരണക്കാരൻ ആരാന്നറിയാമോ സാറിന്? അൻപുടു. ഈ അൻപുടു കാരണം ലതയുടെ വീട്ടുകാർക്ക് എന്തെല്ലാം വിഷമുണ്ടായെന്നറിയാമോ? ലതയുടെ അച്ഛൻ തൂങ്ങാൻ കയറി, പോലീസ് കേസായി, ആകെ നാണക്കേടായി. അറിയോ സാറിന്, ഈ അൻപുടു കാരണമാണ് ലതയ്ക്ക് ഇങ്ങനെ എല്ലാം പറ്റിയത്. സാറെ, സത്യത്തിൽ ഈ അൻപുടു തന്നെയാണോ ഈ കാരണക്കാരൻ? നമുക്ക് ഈ ലത പറയുന്നില്ലേ വിശ്വസിക്കാൻ പറ്റും.